1981 ഡിസംബർ 31 പ്രവർത്തനം ആരംഭിച്ച നൂറനാട് സി ബി ഇലക്ട്രിക്കൽസിന്റെ പുതിയ സ്ഥാപനമായ സി ബി എംപോറിയം സെപ്റ്റംബർ 1 ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി പ്രസാദാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം, ലക്കെടുപ്പ് സമ്മാന വിതരണം, സ്വരതാളലയ വിന്യാസം എന്നിവയും നടത്തും. 1981 ഡിസംബർ 31 സ്ഥാപിക്കപ്പെട്ട നൂറിനാട്ടെ സി ബി ഇലക്ട്രിക്കൽസ് സി ബി എംപോറിയം എന്ന പുതിയ സ്ഥാപനം തുടങ്ങുന്നു. 5000 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടിനാവശ്യമായ എല്ലാ നിർമ്മാണ സാമഗ്രികളും വീട്ടുപകരണങ്ങളും ഒരു കുടക്കീഴിൽ എന്ന ആശയത്തിൽ ഊന്നിയാണ് സി ബി എംപോറിയം എന്ന സ്ഥാപനം നൂറിനാട് ഐ ടി ബി പി ജംഗ്ഷനിൽ ആരംഭിക്കുന്നതെന്ന് സി ബി എംപോറിയം മാനേജിംഗ് ഡയറക്ടർമാരായ പ്രസന്നകുമാരൻ ഉണ്ണിത്താൻ, ശങ്കരനാരായണൻ, അഡ്മിനിസ്ട്രേറ്റർ ചന്ദ്രമോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 1 3 ബഹുമാനായ നമ്മുടെ കൃഷിമന്ത്രി പി പ്രസാദ് അവരുകൾ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് അങ്ങനൊരു പുതിയൊരു ഷോപ്പ് ഇടാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ കടയിൽ ഭയങ്കരമായിട്ട് പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. പോലീസ് സ്റ്റേഷനൊക്കെ മുറക്കി വിളിക്കാറുണ്ട്, ഇത് പാർക്കിങ്ങിൻ്റെ വലിയ ബുദ്ധിമുട്ട് കാരണം. എപ്പോഴും ഇപ്പം നോക്കിയാലും ഒരു 7-8 കാറും അടവാനും ബൈക്കുകളും ഇരിക്കുന്ന കാരണം മൊത്തം ബ്ലോക്കാണ്. അങ്ങനെ ഇരുന്ന സമയത്താണ് ഞങ്ങളൊരു ഇങ്ങനെ സൗകര്യപ്രദമായിട്ട് ഒരു സ്ഥലം കാണി. അവിടെ ഒരു 10-45-50 കാറിന് പാർക്കിങ്ങും ഒക്കെ ഒരുക്കി എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് വരത്തക്ക രീതിയിലുള്ള ബിൽഡിംഗ് പണിത്, ഏതാണ്ട് ഒരു 50,000 സ്ക്വയർ ഫീറ്റിൽ. കൂടാതെ ജാഗ്വാർ എന്ന് പറഞ്ഞ കമ്പനികളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായിട്ടാണ് ഇത്. ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും മറ്റ് കടക്കാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അവിടെ ഇവിടുന്ന് വെളിയിൽ പോകുന്ന ബിസിനസ് നമുക്ക് കിട്ടണമെന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും പറയാറുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ അടുത്തും പ്രത്യേകിച്ച് വരാറുണ്ട്. നമ്മൾ ഒരു കൊട്ടേഷൻ തന്നെ വന്നു കഴിഞ്ഞാൽ നൂറാട് എന്ന് വരുന്നതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും നാൾ 10-13 വർഷം ബിസിനസ് ചെയ്ത് ജീവിക്കാനായിട്ട് ചുറ്റുപാടുണ്ട്. നമ്മുടെ കൊച്ചു കൊച്ചു കടക്കാരെ ഉയർത്തിക്കൊണ്ട് വരുന്നത് നമ്മുടെ ധർമ്മമാണ്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കി എപ്പോഴും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടായിരിക്കണം. എപ്പം ഞങ്ങൾ ചെയ്താലും ഞങ്ങൾ ചാരിറ്റിക്ക് മുൻതൂക്കം കൊടുത്താണ് ചെയ്യുന്നത്. ഇവിടെ ഇവിടെ എന്തൊരു പ്രസ്ഥാനം തുടങ്ങിയാണ് എൻ്റെ കൂടാതെ തന്നെ 10-28 വർഷമായിട്ട് ഞങ്ങൾ നടത്തിയുള്ള എല്ലാ ചാരിറ്റി ആക്ടിവിറ്റീസും കണ്ടിന്യൂ. ഇവിടെ പുതിയതായിട്ട് നമ്മൾ 400 സൈക്കിൾ 12 പഞ്ചായത്ത് കായംകുളം മുനിസിപ്പാലിറ്റിയുടെ എല്ലാ വാർഡിലും ഇതിനോടനുബന്ധിച്ച് കൊടുക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് കണ്ട ദിവസം എല്ലാം കൊടുക്കാനൊക്കെ ഇല്ല, 2-3 സൈക്കിൾ കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഓരോ ദിവസം ഇതിന് ശേഷം നമ്മൾ ഡേറ്റ് വെച്ചിട്ടുണ്ട്. ആ ഡേറ്റിൽ ഓരോരുത്തർക്കും കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആൾക്കാർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ എന്നുള്ള രീതിയിലാണ് ഒരു കട എന്നുള്ളതിനെക്കാട്ടിൽ കൂടുതൽ സിനിമ പോലെ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ജാഗ്വാറിൻ്റെ ഏറ്റവും വലിയ ഷോറൂം എന്നുള്ളതല്ല ഏറ്റവും വീടുള്ള കാര്യം. 1700 സ്ക്വയർ ഫീറ്റ് അകത്ത് എക്സ്പീരിയൻസ് സെൻറ്റർ, അതായത് ഒരു സ്പാ ആയിക്കോട്ടെ, ക്ലോസറ്റ് ആയിക്കോട്ടെ, ഷവർ ആയിക്കോട്ടെ, എല്ലാം എക്സ്പീരിയൻസ് അവിടെ ചെന്നിട്ട് അത് ഞായറാഴ്ചകൾ തുടങ്ങുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് വന്ന് അവർക്ക് തന്നെ ഇപ്പോൾ സ്പാ സെൻ്റർ കയറി സ്പാ ഉപയോഗിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. എല്ലാത്തിൻ്റെയും ഒരു ലക്ഷുറീസ് ആണെങ്കിൽ സാധാരണ ഒരാൾക്ക് വീട് കൊടുക്കുമ്പം എങ്ങനത്തെ ക്ലോസറ്റ് സെലക്ട് ചെയ്യണം, എല്ലാത്തിൻ്റെയും ലൈവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ്, മോഡുലാർ കിച്ചൺ, ഇൻറ്റീരിയർ വർക്ക്സ്, ഗ്ലാസ് പാർട്ടീഷൻസ്, ഹോം അപ്ലയൻസസ്, ഫർണിച്ചർ, ക്രോക്കറി, ലോക്ക് ആൻഡ് ഹാൻഡിൽസ്, എയർ കണ്ടീഷണർ, ടെലിവിഷൻ, വാഷിംഗ് മെഷീനുകൾ, ഫ്രിഡ്ജ്, പമ്പുകൾ എന്നിവയോടൊപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ജാഗ്വാർ ഷോറൂമും ഇതിന്റെ ഭാഗമായി അണിയിച്ചെടുക്കുന്നുണ്ട്. സെപ്റ്റംബർ 1 ഉച്ചയ്ക്ക് 3 കൃഷിമന്ത്രി പി പ്രസാദ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് എം പി, എം എസ് അരുൺകുമാർ എം എൽ എ, പ്രമോദ് നാരായണൻ എം എൽ എ, സ്വാമി കൈവല്യാനന്ദ, സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, തോമസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത, അൽഫാഹിൽ സൈനുൽ അബ്ദീൻ മഹ്ളിരി, ഫാളിൻ മഹ്ളിരി, ഡോക്ടർ പുനലൂർ സോമരാജൻ, രാജു അപ്സര, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, വ്യാപാരി സംഘടനാ നേതാക്കൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രാന്തപ്രദേശത്തെ 12 പഞ്ചായത്തുകളിലെയും കായംകുളം നഗരസഭയിലെയും എല്ലാ വാർഡുകളിൽ നിന്നുമുള്ള നിർധനരായ വിദ്യാർത്ഥികൾക്ക് 400 സൈക്കിളുകൾ വിതരണം ചെയ്യും. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ലക്കി ഡിപ്പിൽ 1 സമ്മാനമായി 1,00,000 രൂപയും 2 സമ്മാനമായി
റിക്ലൈനർ സോഫയും മൂന്നാം സമ്മാനമായി 7 പേർക്ക് 10,000 രൂപ വീതവും വിതരണം ചെയ്യുമെന്നും അറിയിച്ചു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാനും സംഘവും സുനിൽ പെഗാസൺ ബാൻഡും അവതരിപ്പിക്കുന്ന സ്വര താളലയ വിന്യാസ വിസ്മയവും ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടത്തുമെന്നും സ്ഥാപനാധികൃതർ പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, ചാരിമൂട്.